ഹലോ, എൻ്റെ പേര് അലീന. ഞാൻ ഗവൺമെൻറ് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, തമിഴ്നാട്ടിൽ. ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് സീറ്റിലാണ്. ബ്രില്ലിയൻ്റിലെ റെസിഡൻഷ്യൽ ബാച്ചിൽ ചാവറ പബ്ലിക് സ്കൂളിൽ പഠിച്ചതാണ്. എനിക്ക് ആദ്യമൊന്നും മാർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം കുറവായിരുന്നു, 300-400 റേഞ്ചിലായിരുന്നു. പക്ഷേ ഞാൻ എല്ലാവരുടെയും മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്. ജോർജ് സാറിൻ്റെ മോട്ടിവേഷണൽ ക്ലാസ്സസും പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ട്രീസ മാമിൻ്റെ മോട്ടിവേഷനും എൻകറേജ്മെൻറ്റ് കാരണമാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്. എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് വരുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസോടെ വെച്ച് തന്നെ നമ്മൾ എക്സാം എഴുതാൻ പോകണം. പ്രഷർ കാരണം അല്ലെങ്കിൽ സ്ട്രെസ്സ് കാരണമൊന്നും നമ്മുടെ കോൺഫിഡൻസ് പോകരുത്. പിന്നെ എനിക്ക് ടിപ്സ് എന്ന് പറയാനായിട്ടുള്ളത്, നമ്മൾ എൻ സി ആർ ടി വായിക്കണം. എല്ലാവരും കേട്ടതാണല്ലോ, എൻ സി ആർ ടി വായിക്കണം. എൻ സി ആർ ടി ആണ് ബേസ്. വേറെ ഒന്നും തന്നെ വായിച്ചില്ലെങ്കിലും എൻ സി ആർ ടി വായിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എക്സ്ട്രാ നോക്കാണ്ട് പോലും പഠിക്കുമായിരുന്നു. പിന്നെ ബ്രില്ലിയൻ്റിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമായിരുന്നു. ബ്രില്ലിയൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ എല്ലാ ടോപ്പിക്സ് കവർ ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചെയ്യാൻ പറ്റില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പറ്റില്ലാത്ത ക്വസ്റ്റ്യൻസ് പിന്നെയും പിന്നെയും ചെയ്ത് ചെയ്ത് നമ്മൾ തന്നെ ആ കോൺസെപ്റ്റ് ഫുള്ളായിട്ട് ക്ലിയർ ആവും. പിന്നെ ബയോളജി ആണെങ്കിലും അതെ, നമ്മൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ വിട്ട് കളയരുത്, നിറച്ച് വായിക്കണം. എന്നിട്ട് പിന്നെയും ആ ക്വസ്റ്റ്യൻസ് പിന്നെയും പിന്നെയും ചെയ്യണം. പിന്നെ നമ്മൾ വായിച്ച ചാപ്റ്ററുകൾ ഇത്ര പ്രാവശ്യം വായിച്ചു എന്ന് മാർക്ക് വേണമെങ്കിലും അത് ഭയങ്കര വലിയ കോൺഫിഡൻസ് ബൂസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് തന്നെ ഒരു നമ്മളിൽ തന്നെയുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഇതും ഉണ്ട്. പിന്നെ നമുക്ക് അവർ വെക്കുന്ന ഡൗട്ടിൻ്റെ ക്ലാസ്സുകളും അല്ലെങ്കിലുള്ള വേറെ വേറെ ക്ലാസ്സുകളും മീറ്റിങ്സും അതെല്ലാം നമ്മൾ കൂടണം. അപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഉന്മേഷം ഉണ്ടാവും പഠിക്കാൻ. ഇങ്ങനെ പഠിക്കണം, വേറെ രീതിയിൽ പഠിക്കണം എന്നെല്ലാവരും പറഞ്ഞുതരും. പിന്നെ മുമ്പ് പഠിച്ച പിള്ളേരുടെ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് കുറേ ടിപ്സ് കിട്ടും. എനിക്ക് കിട്ടിയ കുറേ ടിപ്സ് തന്നെ വേറെ സ്റ്റുഡൻസ് പഠിച്ചതിൻ്റെയാണ്. അപ്പോൾ ഇനി പഠിക്കാനുള്ള ഒരു 2 മാസത്തിനുള്ളിൽ നല്ലോണം പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.